내놔 보러 너를. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാറിലെ ചപ്പാത്ത് പാലത്തിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ പെരിയാറിൻ്റെ ഭംഗിയൊക്കെ കാണാം. ശാന്തമായി ഒഴുകുന്ന പെരിയാറാണ്. എന്നാൽ ഈ വെള്ളം അധികമായി തുറന്നുവിട്ടാൽ അഥവാ ഡാമ് പൊട്ടിയാൽ ഈ ഭാഗം ഒന്നും കാണില്ല. അധികമായി ഒഴുകി എത്തിക്കഴിയുമ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുമെന്നല്ലാതെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ ഈ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും നിൽക്കാൻ നമുക്ക് കഴിയില്ല. അത്ര ഭീകരമായിട്ടായിരിക്കും, അത്ര ഭീമാകാരമായിട്ടായിരിക്കും ഈ ഒരു വെള്ളം കുതിച്ചെത്തുക. അതോടുകൂടി ഈ പ്രദേശം ഒന്നാകെ തന്നെ ഇല്ലാതാകും. നമുക്ക് ഈ കാണുന്ന കാഴ്ചകളിലൊക്കെ വളരെ ഭംഗിയൊക്കെ തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പ്രദേശം തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം നേരെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച സ്ഥലം. നേരത്തെ പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് ജനവാസ മേഖല ഏറ്റവും കൂടുതലുള്ളത്. അവിടെ നിന്നും പിന്നെ വീണ്ടും ഒഴുകി ഇവിടേക്ക് എത്തുകയാണ്. ഇവിടെ അതായത് ഈ ചപ്പാത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും ഉപ്പുതറ വഴിയാണ് ഇടുക്കി ഡാമിലേക്ക് ഈ ഒരു വെള്ളം പോകുന്നത്. ഇനി റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മഴ കനക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷട്ടറുകൾ ഇനിയും തുറക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടിയിട്ട് വീണ്ടും ജലനിരപ്പ് ഉയരുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് നിലവിലുള്ളത്. നിലവിൽ ഈ 3-4 ഷട്ടറുകൾ, സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പോലീസുകാരും അതുപോലെ തന്നെ NDRF ടീം അംഗങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഷട്ടറുകൾ ഉയർത്തുവാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ 3-4 സ്പിൽവേ ഷട്ടറുകൾ 35 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. 2 ഷട്ടറുകളിൽ നിന്നായി സെക്കൻഡിൽ 267 ഘനയടി വെള്ളം വീതം, 534 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. സെക്കൻഡിൽ 15,117 ലിറ്റർ ജലമാണ് പെരിയാറിലൂടെ ഒഴുകുന്നത്. അണക്കെട്ടിൽ നിന്നും തുറന്നുവിട്ട് വെള്ളം ജനവാസ മേഖലയായ വള്ളക്കടവിലെത്തിയെങ്കിലും കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുതന്നെ ഏറ്റവും വലിയൊരു ആശ്വാസകരമാണ്. അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഈ അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതോടുകൂടി കൂടിയിട്ടുണ്ട്. 6,376 ഘനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. രാവിലെ 7 മണിക്ക് ഇത് 5,800 ഘനയടിയായിരുന്നു. നിലവിലെ ജലനിരപ്പ് 138.80 അടിയാണ്. അണക്കെട്ട് രാവിലെ 7 മണിയോടെ തുറക്കുമെന്ന് തമിഴ്നാട് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും K രാജനും 6:45 തന്നെ തേക്കടിയിൽ നിന്നും ബോട്ടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്തിയിരുന്നു. തമിഴ്നാട് ഉദ്യോഗസ്ഥർ അല്പം വൈകും എന്ന് കേരള സംഘത്തെ പിന്നീട് വിളിച്ചറിയിച്ചു. പിന്നീട് 7 മണിക്ക് ആദ്യ സേവനം, 7:15 രണ്ടാം സേവനം, 7:24 മൂന്നാം സേവനം മുഴക്കി. 7:29 മൂന്നാം നമ്പർ ഷട്ടറും 7:30 നാലാം നമ്പർ ഷട്ടറുമാണ് ഉയർത്തിയത്. മഴ തുടരുന്നതിനാൽ വീണ്ടും ഇനിയും ഷട്ടറുകൾ ഉയർത്താനുള്ള ഒരു സാധ്യതയാണ് മന്ത്രി K രാജൻ അറിയിച്ചത്. 2018 മഹാപ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത്. അതിനാൽ തന്നെയാണ് ജനങ്ങളൊക്കെ ആദ്യം ആശങ്കയോടെ ഇവിടെ നിന്നും മാറിയത്. അതുപോലെ ജില്ലാ ഭരണകൂടം തന്നെയാണെങ്കിലും സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ജനങ്ങളെ ഇവിടെ നിന്നും മാറ്റിയത്. എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ആശങ്ക ഇപ്പോൾ തുറന്നുവിട്ട വെള്ളത്തിൽ മാത്രമാണ് ഈ ആശങ്ക ഒഴിയുന്നത്. ഈ അണക്കെട്ട് എപ്പോൾ തകരും എന്നുള്ള ഒരു ഭീതി ഈ ഇവിടെയുള്ള വണ്ടിപ്പെരിയാറിലുള്ള, വണ്ടിപ്പെരിയാർ മാത്രമല്ല വണ്ടിപ്പെരിയാർ ഈ പെരിയാറ് കടന്നു പോകുന്ന തീരത്തുള്ള ആളുകൾക്കൊക്കെ ആശങ്കയുണ്ട്. ഏകദേശം 4 ജില്ലകളോളം ഈ വെള്ളത്തിൽ ഒലിച്ചു പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഈ 4 ജില്ലകൾ പോകുമ്പോൾ തന്നെ സംസ്ഥാനം ഇല്ലാതെയാകും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ജനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതിയ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് എല്ലാവരും ഉന്നയിക്കുന്ന ആവശ്യം. എന്തായാലും 2 സംസ്ഥാന സർക്കാരും, തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും ഇതിന് ഒന്നിച്ച് മുൻകൈ എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യവും. അങ്ങനെയെങ്കിൽ വലിയ ഒരു ദുരന്തം ഒഴിവാക്കാൻ കഴിയും. വളരെ ആശങ്കയോടുകൂടിയിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെ ഈ പെരിയാറിന് തീരത്തുള്ള
ജനങ്ങളൊക്കെ കഴിയുന്നത്. ക്യാമറമാൻ വിഷ്ണു എലിയുടെ ഒപ്പം ആർ പിയൂഷ്, മറുനാടൻ ടിവി.